അടക്കുള്ള ഇരിക്കുള്ള ഇതൊരു ചേച്ചി കൊടുത്തോ കണ്ട പേരുണ്ടോ അജൂന് ഇങ്ങക്കല്ല പിന്നെ ഇത് കൊറേ ദിവസമായി കൊടുത്തു വിട്ടിട്ടുണ്ടെന്നല്ലേ അല്ല ഒരു വന്നോ വന്നോ ശ്രീമോൾ അഴിമ പേരൊന്നുമില്ല അതോട് അറിയുള്ളതല്ല തൃശ്ശൂരുള്ളത് ചേച്ചി ഉപതര ഹസ്ബൻഡിനോട് ഉറക്കുന്നു ഉപതരയിൽ കൊടുത്തു വിട്ട സാധനങ്ങളാണ് കൊടുക്കടാ നന്ദല്ല അജു ദാദാ പേര് അജു അതുമ മാത്രമേ പേരുള്ളൂ പറ അത് നന്ദക്കില്ലാന്ന് പറ ഞാൻ പൊട്ടിച്ചാ ഞാൻ പൊട്ടിച്ചാ ഇത് ഒന്ന് ചെമ്മീനച്ചാറും ഒന്ന് രൂപിക്കാൻ രണ്ടുമീൻ പേരുണ്ടോ അജു രണ്ടുമീൻ പേരുണ്ട് അജു ഇത് കുട്ടിക്കൊന്നും പോകണ്ട ഉച്ചക്ക് നേരം പോകും ഈ ചോറ് തരാമോ പോവാ അയ്യാ പുള്ളി കാണുന്നുണ്ടാവും ചേച്ചിന്റെ പേര് മിഷ ഫ്രം തൃശ്ശൂർ എന്തറിയോ അജുവിന് അച്ചാർ കൊടുത്തുണ്ടേ ചേച്ചിക്ക് മനസ്സായി അജു കഞ്ഞിയാണ് കഞ്ഞി കുടിക്ക് അച്ചാർ കൊടുത്തിട്ടാ പറയുന്ന ആൾക്കാരൊന്നും ചോദിച്ചിട്ടില്ല അച്ചാറെത്തില്ല അച്ചാറെത്തില്ലേ രണ്ട് കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കടാ അമ്മേന്റെ പൊന്നിനൊന്നും തന്നില്ല ഇത് രണ്ടും നമുക്ക് ഒളിപ്പിച്ചു വെക്കേട്ടോ അജി ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇത് നമുക്ക് ഒളിപ്പിച്ചു വെക്കേട്ടോ ഒന്നും അജിക്ക് കൊടുക്കണ്ട കേട്ടോ കേട്ടോ അജിക്ക് ഇവിടെ അളവ് വെച്ചിട്ട് ഞാൻ അതും കൊണ്ടാ പോണേ എനിക്ക് ഇതേപോലെ ഡ്യൂട്ടിക്ക് കൊണ്ടോണം ശ്രീമോള് കൊണ്ടോണോ പച്ചമിച്ചത് കഴിഞ്ഞാണ്ട് ഒരു കിലോന് മിച്ചത് കുഞ്ഞെ കഴിക്കാൻ പറ്റൂല അമ്മ മോള് കാലൊന്ന് നേരെ വെക്കോ ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട പറഞ്ഞു പിന്നെ ചെമ്മീൻ അച്ചാറാണല്ലോ പറഞ്ഞപ്പോ വീട് പോയല്ലേ ഫോർമാലിറ്റിക്ക് പറഞ്ഞതാണോ വേണ്ട വേണ്ട പിന്നെ പെട്ടെന്ന് ചോദിക്കുമ്പോ നമ്മളെങ്ങനെ പറയാ ഈ മര്യാദയൊക്കെ എന്താ പഠിച്ചേ ഈ ഫോർമാലിറ്റി ഒക്കെ എന്താ പഠിച്ചത് ഇനിയ കാണിക്കൂല ഇനിയ കൊണ്ടുവരാനേ അറിയുള്ളൂ ഫസ്റ്റ് തവണ കാണിക്കുള്ളൂ മര്യാദ പൈസ മതി എന്തെങ്കിൽ പൈസ മതി ഉണ്ടടാ പറ്റിച്ച് അവിടെയും പറ്റിച്ച് നാട്ടിലെന്താ പൈസക്കിന്റെ വിലല്ലേ നാട്ടില് പോകുമ്പോഴല്ലേ അതിന് വിലയുള്ളൂ നന്ദാ ഇനി കൊടുക്കരുത് കേട്ടോ തിരിച്ച് നന്ദാ അമ്മക്കിതാ ഇനി കൊടുക്കരുത് അമ്മ ഒളിപ്പിച്ചു പറ്റോ കൊടുക്ക അത് ചോദിച്ചു പറ്റോ അഞ്ഞൂറ് തന്നെ കൊടുത്തേക്കണേ അമ്മക്കിതാ അമ്മ എടുത്തു വെക്കാ മൈലേക്ക് സാധനം കൊണ്ടാകണ്ടേ മാമ കുട്ടിക്ക് മാമ അത് നോ അത് വാങ്ങിച്ചു കൊണ്ടാ തന്നതൊന്നും തിരിച്ചു വാങ്ങാനുള്ളതല്ല മോനെ കിട്ടിയതൊന്നും ഞാൻ തിരിച്ചു തരുന്നതും അല്ല തരില്ല ചേച്ചി അപ്പൊ താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇനി എന്താ ഭർത്താവ് അടുത്ത ദിവസം വരുന്നത് പിന്നെ ഇത് ചേച്ചിന്റെ അച്ഛ അമ്മ ചേച്ചിന്റെ അമ്മയാണ് ഉണ്ടാക്കിയത് ചെമ്മീൻ അച്ചാറ് ചേച്ചിന്റെ അമ്മയ്ക്കും പ്രത്യേക താങ്ക്സ് ഒരു പാക്കറ്റ് ഞാൻ ഡ്യൂട്ടിക്ക് കൊണ്ടോ മിക്സർ ഞാൻ കൊണ്ടോ ഞങ്ങൾക്ക് പണ്ടേ നാട്ടില് ഈ മിക്സറ് എന്ത് വാങ്ങിയാലും തീർക്കുന്നത് ഈ ഒരു സാധനമായിരുന്നേ ഇവൻ ഇവനെ കാണാതെ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും അതൊക്കെ അവൻ തീർക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് നാട്ടിലിങ്ങോട്ട് വന്നപ്പോ ഞാൻ നാട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നപ്പോ അമ്മ കുറെ ബേക്കറി കൊടുത്തയച്ചു പക്ഷെ അതൊന്നും കൂടെ തിന്നാളൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല കേട്ടോ കാരണം നാട്ടില് നമ്മൾ ആ തല്ലുകൂടി തിന്നുന്ന ഒരു അവസ്ഥയില്
ഇപ്പൊ ഇവൻ വന്നതിന് ശേഷം വീണ്ടും അതേ അവസ്ഥയാ. പണ്ടൊക്കെ ഇവിടെ ഇവൻ ഇവിടെ വരുന്നതിന് മുമ്പേ മിച്ചറൊക്കെ ഇങ്ങനെ തണുത്തു പോവും, ആർക്കും തിന്നണ്ട. അപ്പൊ എനിക്കും ആലോചിക്കുമ്പോ സങ്കടാവും. വീട്ടിലായിരുന്നപ്പം എന്ത് ഡിമാൻഡുള്ള സാധനങ്ങളാണ് ഇപ്പൊ എന്താ ആർക്കും വേണ്ടാത്തേന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ. പക്ഷെ ഇവൻ വന്നപ്പം ഇപ്പൊ എനിക്കുള്ളത് ഞാൻ ഒരു ഷെയർ എന്റെ ബാഗിൽ വെക്കും, ഇവനുള്ളത് ഇവ എടുത്ത് വെക്കും. എന്ത് ഇവിടെ തുറന്നാലും ഒറ്റ ദിവസം പോലും ഒന്നും നിൽക്കൂല. അപ്പളേ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് തല്ലുകൂടി തിന്നാണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് തിന്നിട്ടും അതൊന്നൊരു ശരിയാവൂല. ഇത് കാണിക്കണം. ഓക്കെ, കൈകൊണ്ട് എടുത്ത് തിന്നാ അറിയില്ലെന്ന് എന്താണ്? കാല് എങ്ങനെ വെക്കണം എന്ന് പറഞ്ഞേ. കാല് നേരെ വെക്കണം കേട്ടോ, കാലെപ്പോഴും നേരെ വെക്കണേ. ഇതെല്ലാരും പറയുന്നുണ്ട് നന്ദേനോട്, എന്താ കാല് വെക്കുന്നത് ശരിയല്ലാന്ന്. വൺ ടു താങ്ക് യു. നന്ദന്യാ മൊത്തോ അമ്മക്കില്ല? ആ അമ്മി നന്ദയ്ക്കും കൂടിയാ അല്ലേ. അജിക്ക് കൊടുക്കണോ? അജിക്ക് കൊടുക്കണോ? വേണ്ട. ആ നന്ദയ്ക്ക് മാത്രം മതി, അജിക്ക് വേണ്ട. നമുക്കൊന്ന് ഒളിപ്പിച്ച് വെക്കാം കേട്ടോ. താങ്ക് യു പറ ചേച്ചിന്റെ അടുത്ത്. ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ. സൂപ്പർ. എരിയും ഇത് അമ്മേനോട് റെസിപ്പി പറയാനുണ്ടോ? അടിപൊളി സാധനം. എന്റെ ദൈവമേ, വയനിങ്ങനെ നന്നക്ക് കഴുകിയിട്ട് തരാമ്മ. എരിയു കേട്ടോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. തത്തമ്മ നോക്ക് നോക്ക്. ഞാൻ മൂക്ക് ഇത്തരം കൊണ്ടേക്കാൻ. അത് കൊണ്ടാ നിക്കണ്ട കേട്ടോ, കൊണ്ടാ നിന്നാ ഞാൻ എല്ലാം കൊടുത്തു വെക്കും. ചെമ്മീനാ കൊണ്ടേക്കാ. ചെമ്മീൻ അച്ചാറ് എന്തോ ദിവസം കൊണ്ട് തന്നെ തീരും. ഉണ്ടപ്പിട്ട് കണ്ടുകഴിഞ്ഞാ സാരപ്പ തീരും. ഞാൻ പോയിട്ട് ഒന്നുകൂടി വരാം. ഉച്ചക്ക് ചോറില്ല. ഇപ്പൊ ഉച്ചക്കത്തെ ചോറല്ലേ ഇപ്പൊ തിന്നേ? ചായ. ഏ ചായ. എന്റെ നന്ദേ, എന്തൊക്കെ കാണണം? അഞ്ഞൂറ് പൊക്കോണം അവിടെ നിന്ന്. ആ